ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മഫുഴിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 14-ാമത്തെ പാഠമാണ് അല്ല ആരിയത്ത് വായ്പ. ഹലാലായ ഒരു വസ്തു അവശേഷിക്കലോടുകൂടി അതിൻ്റെ ഉപകാരം അനുവദനീയമാക്കി കൊടുക്കുന്ന ഇടപാടാണ് വായ്പ. മന്ദൂബ് എന്ന പേരിലുള്ള ഒരു കുതിരയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വായ്പ വാങ്ങിയതായി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ടാക്കുന്നതിനാൽ അത് സുന്നത്താണ്. ചിലപ്പോൾ വായ്പ നിർബന്ധമാകും. ഉദാഹരണത്തിന്, നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് വസ്ത്രം വായ്പ വാങ്ങുക. വായ്പയുടെ റുക്നുകൾ: വായ്പ നൽകുന്നവൻ, വായ്പ വാങ്ങുന്നവൻ, വായ്പ വസ്തു, വാചകം. സ്വയം ഇഷ്ടപ്രകാരം ചെയ്യൽ, ദാനം നൽകൽ ശരിയാവുക, ആ വസ്തുവിൻ്റെ പ്രയോജനം ഉടമപ്പെടുത്തുക, ഇവയെല്ലാം വായ്പ നൽകുന്നയാളുടെ ഷർത്താണ്. അതിനാൽ നിർബന്ധിതൻ്റെയും ജപ്തി ചെയ്യപ്പെട്ടവൻ്റെയും വായ്പ സാധുവാകുകയില്ല. സ്വതന്ത്രമായി ക്രയവിക്രയം ചെയ്യാൻ പറ്റുക, നിർണയിക്കപ്പെട്ട അളവാവുക എന്നിവ വായ്പ വാങ്ങുന്നവനിലെ ഷർത്തുകളാകുന്നു. അതുകൊണ്ട് ജപ്തി ചെയ്യപ്പെട്ടവൻ്റെ വായ്പ വാങ്ങൽ ശരിയാവുകയില്ല. അതുപോലെ നിർണയിക്കപ്പെട്ട ഒരു വ്യക്തിക്കല്ലാതെയും വായ്പ ശരിയാവുകയില്ല. തടി അവശേഷിക്കലോടുകൂടി ഉപകാരമെടുക്കാൻ പറ്റുകയെന്നത് വായ്പ വസ്തുവിലുള്ള ഷർത്താണ്. ഉപകാരമെടുക്കുന്നതിലുള്ള അനുവാദത്തെ അറിയിക്കുന്ന പദം ഇടപാടിൻ്റെ വാചകത്തിൽ ഷർത്താണ്. ഉദാഹരണം, ഞാൻ ഇത് നിനക്ക് വായ്പ നൽകി എന്നാൽ ഒരാളുടെ പ്രവർത്തനത്തോടുകൂടി മറ്റൊരാളുടെ പദപ്രയോഗവും മതിയാകും. ഉപകാരമെടുക്കൽ കൊണ്ട് നശിക്കുന്നത്, ഉദാഹരണം, കത്തിക്കാൻ വേണ്ടി മെഴുകു വായ്പ വാങ്ങുക, വായ്പ ശരിയാവുകയില്ല. തൻ്റെ അടുക്കൽ ഒരു കുറവും വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വിപത്ത് കൊണ്ട് വായ്പ വസ്തു നശിച്ചാൽ നശിച്ച സമയത്തുള്ള അതിൻ്റെ വിലയ്ക്ക് വായ്പ വാങ്ങിയവൻ എന്ന നിലക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ നിർബന്ധമാണ്. വായ്പ വസ്തു മുഴുവൻ നശിച്ചാൽ, എന്നാൽ അല്പമാണ് നശിച്ചതെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണം. അവർ ഇതിന് ഉത്തരവാദിയാവുകയില്ല എന്ന് ഷർത്ത് വെച്ചാലും അനുവാദം നൽകപ്പെട്ട ഉപയോഗം കൊണ്ട് നശിച്ചാൽ ഉത്തരവാദിയാവുകയില്ല. ഉടമസ്ഥന് വായ്പ വസ്തു തിരിച്ചു നൽകാൻ വരുന്ന ചെലവ് വായ്പ വാങ്ങിയവൻ വഹിക്കൽ നിർബന്ധമാണ്. സമയം വെച്ചതാണെങ്കിൽ വായ്പ വസ്തുവിൽ ഏത് സമയത്തും മടങ്ങാൻ വായ്പ കൊടുത്തവനും വാങ്ങിയവനും അനുവദനീയമാണ്. തദ്രിബാത്ത് പരിശീലനങ്ങൾ: അൽ ആരിയത്തു മാ ഹിയ വമാ ദലീലുഹ, വായ്പ എന്നാൽ എൻ്റെ തെളിവെന്താണ്? ഹിയ അഖ്ദുൻ യതലമ്മനു ഇബാഹത്തൻ ഇൻതിഫാഇ മാ യഹില്ലൽ ഇൻതിഫാഉ ബിഹി മഅ ബിഖാഇനൈനിഹി. ഉപകാരമെടുക്കൽ അനുവദനീയമായൊരു വസ്തു അവശേഷിക്കലോടുകൂടി അതിൻ്റെ ഉപകാരം അനുവദനീയമാക്കി കൊടുക്കലാണ് വായ്പ. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തആറും ഫറസം മേൻ അബി ത്വൽഹ യുഖാലു ലഹു മന്ദൂബിം ഫർക്ക് ബിഹി. മന്ദൂബ് എന്ന പേരുള്ള ഒരു കുതിരയെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായ്പ വാങ്ങി. എന്നിട്ട് അതിൽ മേൽ കയറി. ഇത് വായ്പ വാങ്ങൽ അനുവദനീയമാണ് എന്നതിന് തെളിവാണ്. ഒമാ ഹുക്കുമിൽ ആരിയത്, വായ്പ വാങ്ങുന്നതിൻ്റെ വിധി, സുന്നത്ത്. മത്താ തജീബുൽ ഇറാറത്ത്, എപ്പോഴാണ് വായ്പ നിർബന്ധമാകുന്നത്? വക്കാദ് തജീദു കൈറാറത്തും സൗബത്ത് വഫത്ത് സിഹത്തും സ്വലാത്തു അലൈഹി. നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് വസ്ത്രം വായ്പ വാങ്ങൽ ചിലപ്പോൾ നിർബന്ധമാകും. കം അർക്കാനുഹും ഒമാഹിയ, വായ്പയുടെ റുക്നുകൾ എത്ര ഏതെല്ലാം? അർക്കാനുഹു അർബയത്തുൻ, വായ്പയുടെ റുക്നുകൾ 4. മുഗൈറെ മുസ്തഖീറെ മുആറ് സി അ, വായ്പ നൽകുന്നവൻ, വായ്പ വാങ്ങുന്നവൻ, വായ്പ വസ്തു, വാചകം. മാ ഷർത്തുൽ മുഗൈറെ, വായ്പ നൽകുന്നവനിൽ ഉണ്ടാകേണ്ട ഷർത്ത്. എഖ്തിയാറെ സഹത്ത് തബറായെ മുൽക്കുൽ മനുഫായ ഷുറു, സ്വയം ഇഷ്ടപ്രകാരം ചെയ്യൽ, സൗജന്യം നൽകൽ ശരിയാവൽ, പ്രയോജനത്തെ ഉടമപ്പെടുത്തൽ. ഷുറൂത്തുൽ മുസ്തഖീറുമാഹിയ, വായ്പ നൽകുന്നവൻ്റെ ഷർത്തുകൾ. ഇത്തലാഖുൻ തസറിഫു, സ്വതന്ത്രമായി ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുക. ത്വഖീന, നിർണയിക്കപ്പെട്ട വസ്തുവായിരിക്കണം. മാ ഷുറൂത്തുൽ മുആറ, വായ്പ വസ്തുവിലുള്ള ഷർത്ത്. അൻ യകൂനുൽ ഇൻതിഫാഉ ബിഹി മഅ ബിഖാഇനിഹി, തടി അവശേഷിക്കലോടുകൂടി ഉപകാരമെടുക്കാൻ സാധിക്കണം. മാതാ ജിബു ആല മുസ്തഖീറി ഇദാ തലീഫുൽ മുസ്തഖാറ്, വായ്പ വസ്തു നശിച്ചാൽ വായ്പ വാങ്ങിയവൻ്റെ മേൽ എന്താണ് നിർബന്ധം? വായ്പ വസ്തു നശിച്ചാൽ നശിച്ച സമയത്ത് അതിൻ്റെ തുകയ്ക്ക് വായ്പ വാങ്ങിയവൻ ഉത്തരവാദിയാകും. നുക്കമ്മിലും ഒരു തർജിമു, പൂർത്തിയാക്കുകയും പരിഭാഷപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തആറും ഫറസം മിൻ അബി ത്വൽഹ യുഖാലഹു മന്ദൂബുൻ ഫറഖിഹി. മന്ദൂബ് എന്ന പേരിലെ കുതിരയെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൽ നിന്നും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായ്പ വാങ്ങി. എന്നിട്ട് അതിൽ കയറി യാത്ര ചെയ്തു. നക്തബുൽ മഖന അർത്ഥമെഴുതുക, ഇബാഹത്ത് അനുവദിച്ചു കൊടുക്കുക. മുഖയറ് വായ്പ കൊടുക്കൽ, മുസ്തഖീറ് വായ്പ സ്വീകരിക്കുന്നവൻ, മുഖാറ് വായ്പ വസ്തു, അർഷ് നഷ്ടപരിഹാരം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.